ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കായ്പോളയുടെ റെസിപ്പിയുമായാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് നിയന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു പാത്രത്തിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ മാസി കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. ഇതൊരു മീഡിയം ലെവലിലുള്ള മധുരമായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ മാറ്റം വരുത്തണം ഇതിൽ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റ് ചെയ്യുന്നവരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് ചൂടായ ശേഷമാണ് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മെൽറ്റ് ചെയ്യുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് മെൽറ്റായ ശേഷം ഒരു 5-6 അണ്ടിപ്പരിപ്പ് കൂടി ഇതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇത് കായ്പോളയുടെ മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. ഇത് റോസ്റ്റേഷൻ ഞാനിത് കോരി മാറ്റുകയാണ്. ഇതെല്ലാം കോരി മാറ്റിയ ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പഴം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി മിക്സാക്കിയ ശേഷം നമ്മുടെ പഴം എല്ലാ സ്ഥലത്തും ഒരുപോലെ നമുക്ക് ലേവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ലേവൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതൊന്ന് അടിയൊന്ന് ചെറുതായി സെറ്റായ ശേഷം നമുക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അപ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ ഇത് അടിയിലേക്ക് താഴ്ന്നു പോകും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാത്തത്. നമുക്കിതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. വെന്തോ എന്നറിയാൻ വേണ്ടി ഞാനിങ്ങനെ മുകളിലൊക്കെ തൊട്ട് നോക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കായ്പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ആ പാത്രത്തിൽ തന്നെ വെച്ചാൽ നമ്മുടെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പം ഇത് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ തണുക്കുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തിരുന്നു. നമ്മുടെ അടിപൊളി കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. താങ്ക് യു.